ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് മറുപടി കിട്ടുമോ? അങ്ങനെയുള്ള ഒരു ഗുരു തന്നെയാണ് ഈ ശാസ്ത്രം. ഈ തിരക്കാരൻ ഗുരുവാണെന്ന് പറയുന്നത് അർഹതയൊന്നും കേട്ടിട്ടില്ല, അറിയാതെ അവരെ അന്ധകാരത്തിലേക്കാണ് പോകുന്നത്. അവരെ രക്ഷിക്കാർക്കും സാധ്യത, ഭാരതത്തിൽ ജനിച്ചവരാണ്, പ്രകാശത്തിൽ ജനിക്കുന്നവരായിരുന്നവരാണ്. ഈ വിദ്യ രക്ഷപ്പെടുന്നവരല്ല, ഇതാണ് വിളക്കുന്നത് ഭാരതീയർ. അല്ലാതെ ഇത് വേഗം മഹചിന്തയാണ്, ഇത് വിളക്കുന്നത് അവരിലേക്ക് കൂടെ മാത്രമേ മനുഷ്യർ സ്വതന്ത്രരാവുള്ളൂ. സമൂഹത്തിലെ ഐക്യം ഉണ്ടാവണമെങ്കിൽ അറിവുണ്ടാവണം. എനിക്ക് അറിയൊന്നും വേണ്ട, അതിനൊക്കെയുള്ള സ്ഥലം അന്ധകാരത്തിന്റെ നാടുകളാണ്. വെള്ളത്തിന് ക്ഷാമണ്ട, പരിശുദ്ധി ഇല്ലാത്ത നാടുകൾ പോയി ജന്മം എടുക്കേണ്ടി വരും. ഈ ഭാരതം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വർഗത്തെക്കാൾ മേന്മയുള്ളതാണെന്ന് അറിയണം. കാരണം എന്താ, ഇവിടെ പുണ്യവാന്മാരാണ് ജനിക്കുന്നത്. അറിവിൽ കൂടെ പരിശുദ്ധി ചെയ്തവരെ കൊണ്ടുതന്നെ അനേകം പുണ്യാത്മാക്കൾക്ക് പുണ്യ ജന്മം കൊടുക്കുന്ന ഭൂമിയാണ്. ഈ ഭാരതത്തിൽ നിന്ന് നമുക്ക് ഇരുട്ടിനെയാണ് സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അന്ധകാരങ്ങളുടേതായിട്ട് നാടുകളിലേക്ക് പോകാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത തലമുറയിൽ കൊടുക്കേണ്ടത് എന്താണ്? നമ്മുടെ വിഷയമാണ് പറഞ്ഞിരുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന എല്ലാം ഒന്നാണെന്ന് ബോധിപ്പിക്കുന്ന ഈ അറിവിന്റെ ശാസ്ത്രങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പൊ ഈ ഗുരുവാരാണ് ഈ അറിവിന്റെ ഗ്രന്ഥം തന്നെയാണ് ഗുരു. ഇരുട്ട് മാറ്റുന്നവരാണ് ഗുരു എന്ന് പറയുന്നത്. ആ ഇരുട്ട് മാറ്റുന്ന എന്താണ്? അറിവാണ്. അപ്പൊ ആ അറിവിനെ നമ്മൾ ഈ ഗ്രന്ഥത്തിലൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ആ കാഴ്ചപ്പാടിനെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് സാധിക്കുള്ളൂ. വ്യാസദേവൻ ആ ഏത് ദേവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് നിശ്ചയിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ നന്മയെ ഉപദേശിക്കാൻ വേണ്ടി നാരദമഹർഷി വ്യാസന്റെ മുന്നിൽ വരികയാണ്. ചിന്തിക്കുള്ളൂ, അപ്പൊ പിന്നെ അവരുടെ ചുറ്റും നന്മ